സംസ്ഥാനത്തെ വ്യവസായ പാർക്കുകളിലെ പാട്ടവ്യവസ്ഥ ഏകീകരിച്ചുകൊണ്ടുള്ള പുതിയ നയത്തിന്റെ കരട് രേഖ സർക്കാരിന് സമർപ്പിച്ചു. വ്യവസായ വകുപ്പിന് കീഴിലുള്ള വിവിധ ഏജൻസികളുടെ പാട്ടവ്യവസ്ഥകൾ ഏകീകരിക്കുന്നതിനാണ് പുതിയ നയം നടപ്പിലാക്കുന്നത്. കെഎസ്ഐഡിസി എംഡി രാജമാണിക്യമാണ് കരട് രേഖ സമർപ്പിച്ചത്. റിപ്പോർട്ടിന്റെ പകർപ്പ് News18 ലഭിച്ചു. News18 എക്സ്ക്ലൂസീവ്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള ജില്ലാ വ്യവസായ കേന്ദ്രം, സിഡ്കോ, കെഎസ്ഇഡിസി, കിൻഫ്ര തുടങ്ങിയ ഏജൻസികൾ വ്യവസായികൾക്ക് നൽകുന്ന ഭൂമിയുടെ പാട്ടവ്യവസ്ഥ ഏകീകരിക്കുന്നതിനാണ് പുതിയ നയം കൊണ്ടുവരുന്നത്. പുതിയ നയത്തിന്റെ അന്തിമ കരട് രേഖ കെഎസ്ഇഡിസി എംഡി എംജി രാജമാണിക്യം സർക്കാരിന് സമർപ്പിച്ചു. കേരള ഇൻഡസ്ട്രിയൽ ലാൻഡ് ഡിസ്പോസൽ റെഗുലേഷൻസ് 2021 എന്ന പേരിലുള്ള നയത്തിൽ 46 വ്യവസ്ഥകളാണുള്ളത്. വ്യവസായ ആവശ്യത്തിനായി 30 വർഷത്തേക്ക് ഭൂമി പാട്ടത്തിന് നൽകുകയും പിന്നീട് പുതുക്കിക്കൊടുക്കുകയും ചെയ്യും. പാട്ടത്തുക ഒരുമിച്ചോ തവണകളായോ അടയ്ക്കാം. പാട്ടം ലഭിച്ചാൽ 25% തുക ആദ്യം അടയ്ക്കണം. പിന്നീട് 90 ദിവസത്തിനകം ബാക്കി തുക അടയ്ക്കണം. തവണകളായി അടയ്ക്കാനാണ് താൽപ്പര്യമെങ്കിൽ ആദ്യം 20% അടയ്ക്കാം. ബാക്കി 80% 5 വർഷം കൊണ്ട് അടച്ചാൽ മതി. 12% പലിശ നൽകണം. ദേശീയ സംസ്ഥാന പാതകൾക്കരികിലുള്ള ഭൂമി ലഭിക്കാൻ അധിക തുക നൽകണം. അപേക്ഷിച്ചാൽ 1 മാസത്തിനകം ഭൂമി നൽകണമെന്നും 90 ദിവസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കമ്പനി തുടങ്ങിയ ശേഷം പ്രായോഗികമല്ലെന്ന് കണ്ടെത്തിയാൽ പുതിയ ഉൽപ്പന്നം നിർമ്മിക്കാം. എന്നാൽ പിന്നീട് അടുത്ത 2 വർഷത്തേക്ക് ഉൽപ്പന്നമാറ്റം പാടില്ല. ഭൂമി ഏറ്റെടുത്ത് 5 വർഷം കഴിഞ്ഞാൽ ഉടമസ്ഥാവകാശം മാറാൻ 10% 5 വർഷത്തിൽ കുറവെങ്കിൽ 20% അധിക ഫീസ് നൽകണം. നിശ്ചിത വർഷത്തിന് ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. വ്യവസായത്തിന് ഏകീകൃത പാട്ടനയം നടപ്പിലാക്കുന്നതോടെ സംസ്ഥാനത്തേക്ക് കൂടുതൽ വ്യവസായികളെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പ്രസാദ് ഉടുമ്പിശ്ശേരി, News18, പാലക്കാട്.